കെ ബി ഗണേഷ് കുമാർ ചേരുന്ന ഈ സമയം. ശ്രീ ഗണേഷ് കുമാർ, താങ്കളുടെ സഹപ്രവർത്തകനാണ്, മലയാളിയുടെ പ്രിയപ്പെട്ട മാമുക്കോയ അന്തരിച്ചു. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? നമുക്ക് ഒരു നല്ല സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. എപ്പോഴും ചിരിച്ച മുഖവുമായി എല്ലാവരെയും സമീപിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം. ഒരു സാധാരണക്കാരനായി ജീവിച്ച് കലയെ സ്നേഹിക്കുക, അദ്ദേഹം ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ കലയോടുള്ള അടങ്ങാത്ത ഒരു സ്നേഹമാണ് അദ്ദേഹത്തെ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനാക്കി മാറ്റുന്നത്. കോഴിക്കോട് അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാലം മുതൽ നല്ല സൗഹൃദങ്ങൾ, നമ്മളുമായിട്ടെല്ലാം വളരെ നല്ല സൗഹൃദങ്ങൾ അദ്ദേഹം വെച്ചു പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുറച്ച് നാളായി അലട്ടുന്നുണ്ടായിരുന്നു, ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ വളരെ വേദനയുണ്ട് അദ്ദേഹത്തിന്റെ വേർപാട്. വളരെ നല്ലൊരു കലാകാരനെ നമുക്ക് നഷ്ടപ്പെട്ടു. സിനിമയെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം. നമുക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവായി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരു നല്ല സുഹൃത്താണ് മാമുക്കോയ, ഒരു നല്ല കലാകാരനാണ് മാമുക്കോയ. മറ്റുള്ളവരെ സ്നേഹത്തോടെ സഹായിക്കാൻ, അത് കോഴിക്കോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് സഹായമാണെങ്കിലും ചെയ്തു തരുമായിരുന്നു അദ്ദേഹം. മറ്റ് അദ്ദേഹം അഭിനയിക്കാത്ത സിനിമയാണെങ്കിൽ പോലും കോഴിക്കോടൊക്കെ ചെന്ന് ഞങ്ങൾ താമസിക്കുമ്പോൾ അവിടെ വരും, ഞങ്ങൾ ലൊക്കേഷനിൽ വരും, അവിടെ വന്ന് സ്നേഹത്തോടെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കും. ഒരു സഹപ്രവർത്തകൻ എന്നതിലുപരി ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ള ഒരു നല്ല വ്യക്തിത്വമായിരുന്നു മാമുക്കോയ. അദ്ദേഹത്തിന്റെ നന്മ നമുക്ക് എപ്പോഴും ഓർക്കാം. ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹത്തിന്റെ ഈ അഭിനയ രീതി, അഭിനയ ശൈലി, അതൊക്കെ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കുക? പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തു. കലയിലെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള നാടക പ്രവർത്തനങ്ങളിലും കലാപ്രവർത്തനങ്ങളിലും മാമുക്കോയ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. പക്ഷെ മാമുക്കോയുടേതായ ഒരു ഹാസ്യശാഖ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ചില രീതികളും അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ ചില ഈ വളരെ ആയാസരഹിതമായ അഭിനയത്തിലൂടെ ഒരു നമ്മുടെ ഗ്രാമങ്ങളിൽ കാണുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ എപ്പോഴും ഉള്ളത്. അത് ഏറ്റവും രസകരമായി നമ്മൾ പറയുന്നത് നാടോടിക്കാറ്റിലെ സീനുണ്ട്, അറബി പഠിപ്പിക്കും മോഹൻലാലിനെയും ഇന്നസെന്റിനെയും അല്ല ഇദ്ദേഹത്തിന് ശ്രീനിവാസിനെ അറബി പഠിപ്പിച്ചു വിടുന്ന ഒരു ക്യാരക്ടർ. അതൊക്കെ വളരെ നമുക്ക് ഹൃദയത്തിൽ, അത് മാമുക്കോയ്ക്കല്ലാതെ ആ വേഷം വേറെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. അത്രത്തോളം അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ്, നടന്റെ സാന്നിധ്യം, ആ ഒരു തമാശ പറയുമ്പോൾ നമുക്കത് അദ്ദേഹത്തിനെ അല്ലാതെ വേറൊരാളെ അവിടെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ആ കഥാപാത്രത്തെ വളരെ ചെറിയ രംഗങ്ങളിലാണെങ്കിൽ പോലും മാമുക്കോയ വന്നു പോകുമ്പോൾ ആ ഒരു ശ്രദ്ധേയമായ സാന്നിധ്യം എല്ലാ സിനിമകളിലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശ്രദ്ധേയ സാന്നിധ്യത്തിനൊപ്പം തന്നെ അദ്ദേഹം ഈ സെറ്റിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയായിരുന്നു? ഈ സ്ക്രീനിൽ ഞങ്ങൾ കാണുന്ന മാമുക്കോയ തന്നെയായിരുന്നു സെറ്റിൽ? ആ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരു സാധാരണ നമ്മളൊരു കോഴിക്കോട്ടുകാരനെ കാണുന്ന ഒരു സൗഹൃദവും സ്നേഹവും അത്തരത്തിൽ നമുക്കൊരു കലാകാരൻ തന്നെ ഉപരി ഒരു നല്ല സുഹൃത്ത്, ഒരു മനുഷ്യ, നല്ല മനുഷ്യന്റെ സാന്നിധ്യം നമുക്കെപ്പോഴും സെറ്റുകളൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. കാരണം നമ്മളിൽ നമുക്കുള്ളൊരു നമ്മൾക്ക് അകൽച്ച തോന്നാത്ത ഒരാൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, തമാശയും പറയും അതുപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നാട്ടിലെ വിശേഷങ്ങൾ, എല്ലാ വിശേഷങ്ങളും അറിയും, കോഴിക്കോടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ അറിയുകയും അത് നമ്മളോട് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ, നമ്മൾ എല്ലാം ഇങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ കാണുന്ന ഒരു സാധാരണ വ്യക്തിയായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. എപ്പോഴും ഒരു വലിയ കലാകാരനായിരുന്നെങ്കിൽ പോലും, പ്രശസ്ത വ്യക്തിയായിരുന്നെങ്കിൽ പോലും, ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും എല്ലാം നല്ല സൗഹൃദ ബന്ധം, വളരെ വിപുലമായ ഒരു സൗഹൃദ ബന്ധം വെച്ച് പുലർത്തിയ, സുഹൃത്ത് ബന്ധങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ വില കൽപ്പിച്ചിരുന്ന ഒരു നല്ല സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം.